മാർബിൾ മഹലിനാണോ സാധനം എടുക്കുന്നത്? നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചോളി. ഇനി മാർബിളും ഗ്രാനൈറ്റും ടൈൽസ് ഒക്കെ മേടിക്കാനേ കോഴിക്കോടേക്ക് വരണ്ട, വടകര മാർബിൾ മഹലിൽ വന്നാൽ മതി. വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി തെരഞ്ഞെടുപ്പിൽ ലാഭം കൊയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ജിത്തോ ഇന്ത്യ എന്ന പ്രമേയത്തിൽ MSF പാർലമെന്റ് വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് തുടക്കമായി. വടകരയിൽ വെച്ച് നടന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകുക എന്നത് എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും അനിവാര്യതയാണ്. രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. MSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പാർലമെന്റ് വിദ്യാർത്ഥി സംഗമങ്ങൾ ജീത്തോ ഇന്ത്യ എന്ന പ്രമേയത്തിൽ നടക്കും. ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഈ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണം. ഇത് സാധാരണ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ആശങ്കയല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകമുറ്റു നോക്കുകയാണ്. ഏതാണ്ട് 135-140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം അതിൻ്റെ ഭാവി ഭാഗതയെ നിർണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? പരസ്പരം ജനങ്ങളെ ഭിന്നിപ്പിച്ച് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം കലാപമുണ്ടാക്കാനുള്ള ശ്രമം രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ആ ഒരു ഇടപെടലിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അതിശയത്തോടെ ഞെട്ടലോടെ ലോകം നോക്കി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഭാവി എന്താണ്? വലിയൊരു ചോദ്യചിഹ്നമാണ്. രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യം, തൊഴിലില്ലായ്മ ഇന്ത്യ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലയുന്ന ഒരു രാജ്യം, കാർഷിക മേഖല പൂർണ്ണമായും തകർന്നു പോയ ഒരു രാജ്യം, വ്യാവസായിക മേഖല എല്ലാ മേഖലയും ജീവിക്കാൻ പൊറുതിമുട്ടുന്ന, പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. അതിന് ചെറിയ ഉദാഹരണം, രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടുന്നത് കർഷകരെ ആശ്രയിച്ചാണ്. ആ കർഷകന് വേണ്ടി മോഡിയുടെ ഗവൺമെന്റ് 2 ലക്ഷം കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചപ്പോ 1000-ൽ താഴെ വരുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് 6 ലക്ഷം കോടിയിലേറെ സഹായമാണ് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ചെയ്തു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന പാർലമെന്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥമാണ് പരിപാടി നടക്കുക. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പ്രമേയ പ്രഭാഷണം നടത്തി. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ സൂപി നരിക്കാട്ടേരി, അഹമ്മദ് പുന്നക്കൽ, OK കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, MC വടകര, സാഹിബ് മുഹമ്മദ് ജാഫർ, MP അബ്ദുൾ ഹാജി, MP ഷാജഹാൻ, ഷുഹൈബ് കുന്നത്ത്, അൻസീർ പനോളി, നിയാസ് കക്കാട്, ഷാനിബ് ചെമ്പോട്, അഫ്സില, അഫ്രിൻ TT, സഫീർ KK, ആസിഫ്, ഷക്കീൽ VP, ഷിബിൽ പുറക്കാട്, MK ഫസിൽ റഹ്മാൻ, അനസ് കുട്ടക്കെട്ടിൽ, റാഷിദ് VP, അൻവർ പള്ളിയത്ത്, ദിൽഷാദ് കുന്നിക്കൽ, ജുനൈദ് പെരിങ്ങളം, സിഫാദ് ഇല്ലത്ത്, അഫ്നാസ് കൊല്ലത്തി, ഫസീഹ് അസ്ലം തിരുവള്ളൂർ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന സെക്രട്ടറി റഷാദ് VM ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട് സ്വാഗതവും സംസ്ഥാന വിംഗ് കൺവീനർ ആസിഫ് കലാം നന്ദിയും പറഞ്ഞു. ഞങ്ങൾ പുതിയ ആരോപണം മുന്നോട്ട് വെക്കുന്നു. എവിടെയാണ് ഈ ക്യാമ്പസുകളിൽ മയക്കുമരുന്നത് വരുന്നത്, എവിടെ നിന്നാണ് എന്ന് പോലീസ് അന്വേഷിക്കണം. എവിടെ നിന്നാണ് ഈ പറയുന്ന മയക്കുമരുന്നുകൾ രാജ്യത്തെ ക്യാമ്പസുകളിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇത്തരം വസ്തുക്കൾ ക്യാമ്പസിലേക്ക് എത്തുന്നത് എന്ന് പരിശോധിച്ചാൽ ഉറപ്പിച്ച് ഞങ്ങൾ പറയട്ടെ, SFI ഓഫീസുകളിലേക്കാണ് ആ അന്വേഷണം ചെന്നെത്തുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നിങ്ങൾ പറ ഓരോ ക്യാമ്പസുകളുടെ പേരെടുത്ത് സംബന്ധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം മഹാഭൂരിപക്ഷം ഞങ്ങളുടെ പ്രവർത്തകരുള്ള സംഘടനാ സംവിധാനങ്ങളുള്ള ക്യാമ്പസുകൾ ഉണ്ട് ഒരുപക്ഷേ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്യാമ്പസുകളുടെ പേര് ഞങ്ങൾ പറയാം ഏതെങ്കിലും ഒരു ക്യാമ്പസിനകത്ത് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു ചരിത്രം ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ച വാർത്തകൾ ഈ കേരളത്തിൽ പുറത്തു വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഏകാധിപത്യ ക്യാമ്പസ് ചേളാരിയിലെ പോളിടെക്നിക് കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ കയ്യും കാലും കെട്ടിയിട്ട് തൊട്ടപ്പുറത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും തേഞ്ഞിപ്പുറം സ്റ്റേഷനിലെ എസ് ഐ നേരിട്ട് വന്ന് കെട്ടടിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അതിമാരകമായ മദ്യലഹരിയിലായിരുന്നു എസ് എഫ് ഐ നേതാക്കന്മാരുണ്ടായിരുന്നത് അവിടെയും തീർന്നിട്ടില്ല നിങ്ങൾക്കറിയാം കോഴിക്കോട് ഈ പറയുന്ന വയനാട് മേപ്പാടി ഗവൺമെന്റ് കോളേജിനകത്ത് ഗവൺമെന്റ് പോളിടെക്നിക്കിനകത്ത് കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അട്ടിമറി വിജയം ഉണ്ടായപ്പോ മാരകമായ അക്രമം അടിച്ചുവിട്ടു അന്വേഷണത്തെ പിറകിലേക്ക് എത്തിയപ്പോ നമ്മൾ കണ്ടത് അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ എസ് എഫ് ഐയുടെ മഹാഭൂരിപക്ഷ വിദ്യാർത്ഥികളും ലഹരി പദാർത്ഥം